ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അങ്ങനെ ആദ്യത്തെ ചലഞ്ച് ഏറ്റവും നന്നായിട്ട് ചെയ്തത് സിജോയുടെ ടീമാണെന്നാണ് ജാസ്മിൻ ഉൾപ്പെടെയുള്ള നമ്മുടെ പവർ ടീം പറയുന്നത്. അത് വളരെ നന്നായിട്ട് ജാസ്മിൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ജാസ്മിൻ പറഞ്ഞത്, ബിഗ് ബോസ് ടാസ്കിൽ പറഞ്ഞത്, ഈ മൂന്ന് കുട്ടികളിൽ ഏറ്റവും നന്നായിട്ട് ആരാണോ അവരെ സന്തോഷിപ്പിക്കുന്നത് ആ ടീമിനെ പ്രഖ്യാപിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർ, ജാസ്മിൻ പറയുന്നത്, ഫസ്റ്റ് സിജോയുടെ ടീം വളരെ നന്നായിട്ട് തന്നെ ആ കുട്ടിയായിട്ട് പോയ ശ്രീരേഖയെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും ആ കുട്ടിയെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. എന്നാൽ രണ്ടാമതായിട്ട് തിരഞ്ഞെടുത്തത് ജിൻഡോയുടെ ടീമാണ്. അവരത്യാവശ്യം ഓക്കെ ആയിട്ട് ചെയ്തു. എന്നാൽ മൂന്നാമത് ജാസ്മിനാണ് റോക്കിയുടെ ടീമിൽ പോയത്. അപ്പോൾ റോക്കിയുടെ ടീം ഭയങ്കരമായിട്ട് തന്നെ ഭയപ്പെടുത്താനാണ് ശ്രമിച്ചത്. അർജുൻ മാത്രമാണ് അതിനകത്ത് അല്ലാതെ കുറച്ച് മാന്യമായിട്ട് നിന്നത്. ബാക്കി എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നത് പോലെയാണ് പെരുമാറിയത്. സന്തോഷിപ്പിക്കാനല്ല അവർ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിന്നർ എന്ന് പറയുന്നത് സിജോയുടെ ടീമാണ് എന്നാണ് പവർ ടീം പറയുന്നത്. അത് കുറച്ച് വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ലൈവിനകത്ത് അങ്ങനെ തന്നെയാണ് ചെയ്തത്. ശരിക്കും ഏറ്റവും നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത ഒരാളാണ് ശ്രീരേഖ കുട്ടിയായിട്ട്. ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടും സിജോയുടെ ടീം നൈസ്ലി ഹാൻഡിൽ ചെയ്തു. ശരിക്കും ഡിസർവിങ് അവരാണ്. പിന്നെ നമ്മുടെ മുടിയനും അതുപോലെ തന്നെ നമ്മുടെ റോക്കി ബൈക്കൊന്നും ജാസ്മിൻ്റെയും ആ പവർ ടീമിൻ്റെയും ഡിസിഷനോട് വലിയ യോജിപ്പില്ല. പക്ഷേ അതൊരു ഫാക്റ്റാണ്, സിജോയുടെ ടീമാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്.